ഇന്ത്യൻ പ്രസിഡന്റ് നൽകുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയാണ് അശോക ചക്ര. അശോക ചക്ര നേടിയ സിവിലിയൻ വനിത മറ്റാരുമല്ല നീർജ പാനോട്ട്. അതെ, ഭീകരവാദികളുടെ തോക്കിന് മുന്നിൽ പതറാതെ സ്വന്തം ജീവൻ ബലികൊടുത്ത് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആ നീർജ പാനോട്ടിന്റെ കഥയാകട്ടെ ഇന്ന് എസ് ആർ ടോക്കീസിൽ. എല്ലാവർക്കും എസ് ആർ ടോക്കീസിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 5 ബോംബെയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള പാൻ അമേരിക്കൻ 73 ഫ്ലൈറ്റ് മുംബൈയിൽ നിന്നും പുറപ്പെട്ട് അതിന്റെ ആദ്യത്തെ സ്റ്റോപ്പവറായ കറാച്ചി ജിന്ന എയർപോർട്ടിലെത്തി. അവിടെ നിന്നും പുറപ്പെടുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ വേഷത്തിൽ തോക്കുമേന്തി 4 ഭീകരവാദികൾ ആ വിമാനത്തിലേക്ക് ഇരച്ചു കയറി. അവിടെ ഫ്ലൈറ്റ് അറ്റനോട് ഡോറടയ്ക്കുവാനും അവർ ആവശ്യപ്പെട്ടു. പിന്നീട് നടന്നത് ഒരു ഭീകര സംഭവം തന്നെയായിരുന്നു. അവർക്ക് പാലസ്തീൻ പ്രിസണേഴ്സായി സൈപ്രസിൽ ഉള്ളവരെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉയർത്തിയാണ് പാലസ്തീൻ ഭീകരവാദികൾ ആ വിമാനം ഹൈജാക്ക് ചെയ്തത്. അവർക്ക് ആ വിമാനം സൈപ്രസിലേക്ക് പറത്തണം. അവർ അതിനുവേണ്ടി ഫ്ലൈറ്റ് അറ്റൻഡന്റിനോട് അതിനുള്ള കാര്യങ്ങൾ പൈലറ്റിനോട് പറയുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നീർജ ഭാനോട്ട് അടക്കമുള്ള ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർ അവർ വളരെ ധൈര്യം പൂണ്ട് അവൾ വളരെ രഹസ്യമായി നമ്മുടെ ഫ്ലൈറ്റ് ഭീകരവാദികൾ ഹൈജാക്ക് ചെയ്തു എന്ന വിവരം പൈലറ്റിനെ അറിയിച്ചു. പൈലറ്റും കോ പൈലറ്റും എഞ്ചിനീയറും വളരെ പെട്ടെന്ന് തന്നെ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അത് ആ ഒരു ഹൈജാക്കിന്റെ ഒരു നിർണായക വഴിത്തിരിവായി. അതുമൂലം ആ ഫ്ലൈറ്റ് അവിടെ നിന്നും പറപ്പിക്കുവാൻ സാധിച്ചില്ല. വളരെ സമയം കഴിഞ്ഞാണ് ഹൈജാക്കേഴ്സ് ഇത് മനസ്സിലാക്കിയത്. അവർ ഉടൻ തന്നെ പുതിയ പൈലറ്റിനെ കൊണ്ടുവരുവാനായിട്ട് അവരോട് ആജ്ഞാപിച്ചു. ഇതിനിടയിൽ എല്ലാ യാത്രക്കാരുടെയും പാസ്പോർട്ട് കളക്ട് ചെയ്യുവാനും അതിൽ അമേരിക്കക്കാരുടെ പാസ്പോർട്ടുകൾ അവരെ ഏൽപ്പിക്കുവാനും അവർക്ക് കർശന നിർദ്ദേശം കൊടുത്തു. ഭാനോട്ടും സഹപ്രവർത്തകരും ചേർന്ന് എല്ലാ യാത്രക്കാരുടെയും പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ അമേരിക്കക്കാരുടെ പാസ്പോർട്ട് വളരെ സൂത്രത്തിൽ അവർ സീറ്റിനടിയിലും മറ്റും ഒളിപ്പിച്ചു. ഇതിൽ അമേരിക്കക്കാരൊന്നുമില്ല എന്ന് ഭീകരവാദികളെ ധരിപ്പിക്കുവാനായിരുന്നു ആ നീക്കം. പക്ഷേ ഒരു ഇന്ത്യൻ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് മാനെ ഭീകരവാദികൾ തിരിച്ചറിയുകയും അവർ അദ്ദേഹത്തെ നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തുകയും അദ്ദേഹത്തെ വലിച്ച് പുറത്തേക്ക് ഇടുകയും ചെയ്തു. ഇതോടുകൂടി യാത്രക്കാർ ആകെ പരിഭ്രാന്തരായി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ വളരെ തന്ത്രപരമായി പുതിയ പൈലറ്റിനെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ മറ്റ് ക്രമീകരണങ്ങൾ പുറത്തു നടക്കുന്നുണ്ടായിരുന്നു. കമ്പവൻ നഴ്സുകൾ എയർപോർട്ട് ആകെ വളഞ്ഞിരുന്നു. ഏകദേശം 16 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ആ ഫ്ലൈറ്റിന്റെ ഫ്യുവൽ മുഴുവൻ ചോർത്തിക്കളഞ്ഞിരുന്നു. അതിലേക്കുള്ള വൈദ്യുതിയും വിച്ഛേദിച്ചിരുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചപ്പോൾ ഭീകരവാദികൾ പ്രകോപിതരായി. അവർ നിഷ്കരുണം ആൾക്കാരെ വെടിവെക്കാൻ തുടങ്ങി. വെടിയിച്ച് കേട്ടപ്പോൾ ആകെ ഫ്ലൈറ്റിൽ എല്ലാവരും പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. ഈ സമയം നീർജ ഭാനോട്ട് ഒട്ടും ധൈര്യം കൈവിടാതെ വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറന്ന് ആദ്യം വേണമെങ്കിൽ തനിക്ക് രക്ഷപ്പെടാമായിരുന്നിട്ടും അതിന് മുതിരാതെ അതിലെ മറ്റു യാത്രക്കാരെ രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള വഴിയൊരുക്കി. അങ്ങനെ ഏകദേശം 300 യാത്രക്കാർ ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പലരും വിമാനത്തിന്റെ സൈഡിലുള്ള ചെറിയ ഡോറിൽ കൂടി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. പലർക്കും ആ വീഴ്ചയിൽ പരിക്ക് പറ്റിയെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിച്ചു. അങ്ങനെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി പലരെയും രക്ഷപ്പെടുത്തിയ ആ നീർജ ഭാനോട്ടിനെ ആ തീവ്രവാദികൾ നിഷ്കരണം വെടിവെച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായത്. കമാൻഡോസ് വിമാനം വളയുകയും തീവ്രവാദികളെല്ലാം പിടികൂടുകയും പാകിസ്ഥാൻ കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പിന്നീട് അത് ജീവപര്യന്തമായി വെട്ടിക്കുറച്ചു. പിന്നീട് അവർ ശിക്ഷ
കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് ഉണ്ടായത്. ഇത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും രൂക്ഷ വിമർശനത്തിനിടയാക്കി. 2016 സോനം കപൂർ മുഖ്യവേഷത്തിൽ അഭിനയിച്ച നീർജ എന്ന ഫിലിം റാം അധവാനി സംവിധാനം ചെയ്തു. അത് വലിയൊരു ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. 1963 സെപ്റ്റംബർ 7 ചണ്ഡീഗഡിൽ രമ ഭാനോട്ടിന്റെയും ഹരീഷ് ഭാനോട്ടിന്റെയും 3 മക്കളിൽ ഏറ്റവും ഇളയ പുത്രിയായി നീർജ ഭാനോട്ട് ജനിക്കുന്നു. ഏറ്റവും ഇളയ പുത്രിയായതുകൊണ്ട് ഏറ്റവും വാത്സല്യത്തോടെയാണ് അവർ നീർജയെ വളർത്തിയത്. ലഡു എന്ന ഓമന പേരിലാണ് അവളെ അറിയപ്പെട്ടിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അവസാന കാലത്ത് ആ കുടുംബം മുംബൈയിലേക്ക് താമസം മാറ്റി. പിന്നീട് വിദ്യാഭ്യാസം മുംബൈയിലായിരുന്നു. മുംബൈയിൽ എത്തിയതോടുകൂടി മോഡലിംഗിൽ താല്പര്യം പ്രകടിപ്പിച്ച നീരജ നിരവധി പരസ്യ ചിത്രങ്ങളിൽ മോഡലായി അഭിനയിച്ചു. വിക്കോ ടെർമറിക്, ബിനാക്ക ടൂത്ത് പേസ്റ്റ്, അമുൽ ചോക്ലേറ്റ് എന്നീ പരസ്യചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. 21 വയസ്സിൽ പാൻ അമേരിക്കയിൽ ജോലി സ്വീകരിച്ചു. നീർജ ഭാനോട്ടിന് രാജ് കപൂറിനെ വലിയ ഇഷ്ടമായിരുന്നു. തന്റെ സംഭാഷണത്തിൽ പലയിടത്തും രാജ് കപൂറിനെ അവർ കോട്ട് ചെയ്യാൻ മറന്നിരുന്നില്ല. തീവ്രവാദികളുടെ തോക്കിന് ഇരയാകുമ്പോൾ അവർക്ക് 21 വയസ്സിന് 2 ദിവസത്തെ കുറവ്. അവരുടെ മൃതദേഹം വീട്ടിലെത്തുമ്പോൾ അവർക്ക് 23 വയസ്സ്. എല്ലാവരെയും കണ്ണീരിലാർത്തിയ ആ ധീര വനിത തൻ്റെ ജോലിയിൽ സത്യസന്ധമായി പ്രവർത്തിച്ച് തൻ്റെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയ ആ ധീര വനിത എന്നും നമ്മുടെ ഓർമ്മയിൽ എന്നും എന്നും തങ്ങി നിൽക്കും. അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.